ഈ കഴിഞ്ഞ 2019 നവംബറിലാണ് അയോധ്യ കേസിൽ സുപ്രീം കോടതി ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധി പറഞ്ഞത്. തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കാനാണ് കോടതി വിധിച്ചത്. തർക്കഭൂമിക്ക് പുറത്ത് അയോധ്യയിൽ 5 ഏക്കർ മസ്ജിദ് നിർമ്മാണത്തിന് കൊടുക്കാനും വിധിച്ചു. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ഈ വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിധി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ അധികം വാർത്തകളോ വിവരങ്ങളോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നു. ലോക്സഭയിലാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ട്രസ്റ്റ് രൂപീകരണം പൂർത്തിയായി എന്ന നിർണായക പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. ഈ വിഷയം സഭയുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. എന്നാൽ രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുകയും മന്ത്രിസഭാ ട്രസ്റ്റ് രൂപീകരണം അംഗീകരിക്കുമായിരുന്നു. ഇതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ലോക്സഭയിൽ പ്രഖ്യാപിച്ചത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന പേരിലായിരിക്കും ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ക്ഷേത്രം നിർമ്മിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ട്രസ്റ്റിനായിരിക്കും. ഇതിനായി തർക്കം നിലനിന്നിരുന്ന സ്ഥലത്തോടൊപ്പം അതിനു ചുറ്റുമുള്ള അയോധ്യയിലെ 67 ഏക്കറും ട്രസ്റ്റിന് നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് സുപ്രീം കോടതി ഉത്തരപ്രകാരമുള്ള 5 ഏക്കർ സ്ഥലം അയോധ്യയ്ക്ക് പുറത്തു നൽകും. ഇതിനായി പ്ലോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദേശീയപാതയോട് ചേർന്നാണ് ഇത്. ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, പാഴ്സി, ജൈന വിഭാഗങ്ങളെല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. കുടുംബത്തിലെ എല്ലാവർക്കും വികസനമെത്തും. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് സർക്കാരിന്റെ നയം. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തുഷ്ടരാണ് എന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. രാമജന്മഭൂമി വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ജനാധിപത്യ നടപടിക്രമങ്ങളിലുള്ള പൂർണ്ണമായ വിശ്വാസം ജനങ്ങൾ പ്രകടിപ്പിച്ചു. രാജ്യത്തെ 130 കോടി ജനങ്ങളെയും താൻ ഇതിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു എന്നും മോദി കൂട്ടിച്ചേർത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിനായി കൂടുതൽ സമയം തേടില്ല എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൽ ആർക്കൊക്കെ പങ്കാളിത്തം ഉണ്ടെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നരസിംഹറാവുവിന്റെ കാലത്ത് പ്രത്യേക നിയമനിർമ്മാണം നടത്തിയാണ് അന്ന് തർക്കം നിലനിന്ന ഭൂമി ഏറ്റെടുത്തത്. ഈ ഭൂമിയുടെ ഒരു വശത്ത് തന്നെ മുസ്ലിം പള്ളി നിർമ്മിക്കാൻ സ്ഥലം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് മോസ്ക് ഉയരില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് മോദി ഇപ്പോൾ ലോക്സഭയിൽ നടത്തിയ നിർണായക പ്രഖ്യാപനത്തിലൂടെ നൽകുന്നത്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.